കുഞ്ഞിന് ചികിത്സ നിഷേധിച്ച് തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ. കരമന സ്വദേശി ഹരിജിത്ത് അശ്വനി ദമ്പതികളുടെ 2 വയസ്സുള്ള കുട്ടിക്കാണ് ചികിത്സ നിഷേധിച്ചത്. ശ്വാസംമുട്ടലിനെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ചികിത്സ നിഷേധിച്ചതോടെ കുഞ്ഞിനെ നിലവിൽ അമ്പലത്തറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അല്ലാതെ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ കുട്ടിയെ എനിക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ കുട്ടിയെ ഇവിടെ നോക്കാൻ പറ്റില്ല, പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് അവർ ഇറക്കി വിടുകയാണ് ചെയ്തത്. എന്നിട്ട് ആ പ്രിസ്ക്രിപ്ഷൻ നോക്കേണ്ട മാഡം, അല്ലാതെ മാഡത്തിൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ അതിനൊരു വാല്യൂ കൊടുക്കാതെ അവർ പറഞ്ഞ് ഇവിടെ ഈ കുട്ടിയെ ഇനി നോക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങൾ ഇനി പുറത്ത് കാണിച്ചല്ലോ, അപ്പോൾ ഇനി അവിടെ തന്നെ ഇനി കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇനി വരണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഞാൻ അവിടുത്തെ റിസപ്ഷനിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർ അവിടുന്ന് സൂപ്രണ്ടിൻ്റെ നമ്പറാണ് തന്നത്. സൂപ്രണ്ടിൻ്റെ നമ്പറിൽ നമ്മൾ വിളിച്ച് സൂപ്രണ്ടിൻ്റെ നിന്ന് ഒരു റിയാക്ഷനും ഇല്ല. ഇതുവരെ സൂപ്രണ്ട് വിളിച്ചിട്ടുമില്ല, വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലീസ് ഇവിടെ ഹോസ്പിറ്റലിലോട്ടാണ് നേരെ കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ഓക്സിജൻ ലെവൽ കുറവാണ്, ഇപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഈ അത് കഴിഞ്ഞ് നമ്മൾ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തായി. അതിൻ്റെതായിട്ട് ഇതുവരെ ഫർദറായിട്ട് വിളിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. പിന്നെ വീണാജോൺ മാമിന് പെറ്റീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, മാമിൻ്റെ അടുത്ത് പരാതിയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്രേ പറഞ്ഞുള്ളൂ. വേറെ ഒരു ഡോക്ടറെ ഞാൻ കാണിച്ചു എന്നുള്ള പേരിൽ എൻ്റെ കുഞ്ഞിനെ ഇനി അവിടെ ചികിത്സിക്കില്ല എന്നാണ് അവരവിടെ പറഞ്ഞത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, കുഞ്ഞിന് ചികിത്സ നിഷേധിച്ച തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ എന്ത് കാരണത്താലാണ് ഡോക്ടർ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് കടന്നത്? എന്തായാലും ഹരിജിത്ത് അശ്വിനി ദമ്പതികളുടെ 2 വയസ്സുള്ള കുട്ടിയെ നിലവിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, അഡ്മിറ്റ് ചെയ്തിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ചികിത്സ നിഷേധിക്കാൻ കഴിഞ്ഞത്? ആദ്യം രോഹിണി, മലയാളികളുടെ മാതൃത്വ മനസ്സിന് തന്നെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. കാരണം 2 വയസ്സുള്ള ഒരു കുട്ടിയെ ആ ശ്വാസമുട്ടും ജലദോഷവുമായി കൈക്കുഞ്ഞുമായി ആ അമ്മയും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നു. ആ ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് പുറത്തൊരു ക്ലിനിക്കിൽ പ്രാഥമിക ചികിത്സ നൽകി എന്നതിന്റെ പേരിൽ ആ ഡോക്ടർ ചികിത്സ നിഷേധിക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മലയാളികളുടെ മനസ്സിൽ, അല്ലെങ്കിൽ മാതൃത്വമുള്ള ഒരു മനസ്സിൽ പോലും ഒരു സ്ത്രീക്ക്, ഒരു പ്രത്യേകിച്ച് ഒരു ഡോക്ടറിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, തിരുവനന്തപുരം തെക്കാട് ആശുപത്രിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. അതിൽ ആ കുട്ടിയുടെ അമ്മ അശ്വിനി നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞത്, ആ കുട്ടിയോട് ആ ഡോക്ടറോട് കരഞ്ഞപേക്ഷിക്കുകയാണ്, എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കണം, ആ പുറത്ത് കാണിച്ച ക്ലിനിക്കിന്റെ അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട പുതിയ ഒ പി ടിക്കറ്റിന്റെ ഭാഗമായി ഒന്ന് പരിശോധിച്ചാൽ മതി എന്ന് അശ്വിനി അപേക്ഷിച്ച് പറഞ്ഞിട്ട് പോലും തയ്യാറാകാതെ ഒരു ഡോക്ടർ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അവർ പറയുന്നത് ഞാൻ നോക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നു. അവിടുത്തെ മറ്റ് ആൾക്കാർ പോലും ആ കുട്ടിക്കൊരു പ്രാഥമികമായ ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അവരോട് പോലും ദാർഷ്ട്യമായ രീതിയിൽ പെരുമാറുന്നു. അതിനുശേഷം ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മയായ അശ്വിനി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി അശ്വിനി, എന്താണ് സംഭവിച്ചത്? മാം, ഞാൻ ഇന്ന് കുഞ്ഞിനെ കൊണ്ട് 6 മണിക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ വേറെ ശശിമാർ എന്ന് പറഞ്ഞൊരു സാറിനെ ഞാൻ അവിടെ കാണിച്ചായിരുന്നു പുറത്ത്. അത് അവിടെ വർക്ക് ചെയ്തിരുന്ന സാറാണ്, ശശിമാർ സാറ്. ആ സാറിന്റെ പ്രിസ്ക്രിപ്ഷനും കൂടെ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ കാണിച്ചെങ്കിൽ ഇനി അവിടെ കാണിച്ചാൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണം, എനിക്ക് ഈ കൊച്ചിനെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ കൊച്ചിനെ കൊണ്ട് ഇപ്പൊ പോകണമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് അവരവിടെ പറഞ്ഞത്. ഇനി ഈ കുട്ടിയെ ഞാൻ എനിക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് അവർ വിട്ടത്. അല്ല, അതിന് അവർ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? കാരണം കാരണമില്ല, പുറത്ത് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് നിങ്ങൾ കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോകണം. എന്നാൽ ഈ സാറ് അവിടെ വർക്ക് ചെയ്തിരുന്ന സാറാണ് ശശികുമാർ എന്ന് പറയുന്നത്. അല്ല, സാധാരണഗതിയിൽ ഒരു ആശുപത്രിയിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞ് നേരത്തെ എവിടെയായിരുന്നു ചികിത്സിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലല്ലോ. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഒരു ഡോക്ടർ പ്രാഥമികമായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യം. അവിടെ അത് പാടെ നിഷേധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത് അല്ലേ? അതെ, ഞാൻ പുറത്ത് വേറൊരിടത്ത് കാണിച്ചു. അവിടെ കാണിച്ചെങ്കിൽ അവിടെ കാണിക്കുന്നു, ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ്. ഈ കുട്ടിയെ എനിക്ക് ഇനി ഇവിടെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി, ഇനി ഇവിടെ ഈ കുട്ടിയെ നോക്കൂല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടുന്ന് റിസപ്ഷനിൽ പോയി അവരെ അടുത്ത് പറഞ്ഞപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇവിടെ കയറി ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ വേണമെങ്കിൽ സൂപ്രണ്ടിന്റെ നമ്പർ തരാം. അങ്ങനെ സൂപ്രണ്ടിന്റെ നമ്പർ കിട്ടി, നമ്മൾ വിളിച്ചു. അവിടുന്ന് ഇത് കോളും എടുത്തിട്ടില്ല, ഇതുവരെ ഒന്നും വിളിച്ചിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. അതിനുശേഷം എന്റെ ബ്രദർ അവരൊക്കെ അങ്ങോട്ടൊന്ന് പോവായിരുന്ന. ഈ സൂപ്രണ്ട് നൽകിയ മറുപടി എന്താണ്? നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പരാതി നൽകിയിട്ടുണ്ടോ? ആ, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി മീനാജോൾ മാമിന്റെ അടുത്തും പരാതി കൊടുത്തായിരുന്നു. എന്തെങ്കിലും തുടർ നടപടിയുടെ ഭാഗമായി നിങ്ങളെ ഇതുവരെ വിളിക്കുകയോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രാഥമിക അന്വേഷണം ഇതുവരെയും നടത്തിയിട്ടില്ല? ഇല്ല, ഒന്നും വന്നിട്ടില്ല ഇതുവരെ.
അവര് ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോ സൂപ്രണ്ടിന്റെ നമ്പർ തരാന്നല്ലാതെ ഡോക്ടർ അടുത്ത് പോയി ആരും ഒന്നും സംസാരിക്കുക കുഞ്ഞിനെ നോക്കുന്ന ഒന്നും പറഞ്ഞു. അവിടെ നിന്ന് ആരടുത്ത് വേണമെങ്കിലും ചോദിച്ചാൽ മനസ്സിലായി കുഞ്ഞിന് അത്രയ്ക്ക് വയ്യായിരുന്നു, വീസിങ് കൂടിയിട്ടാണ് പോയത്. അപ്പൊ ആ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ ആയി തന്നു. സാധാരണ ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ടുണ്ട്, ഇതുപോലെ ഇനി മരുന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ അവിടെ നിന്ന് സർവീസിൽ നിന്ന് എന്തോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസം സർവീസിൽ നിന്ന് ഇറങ്ങുന്നില്ല, അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി അവിടുത്തെ ഡോക്ടറാണ്. അതുകൊണ്ട് അവര് അതിന് നോക്കൂല, അവർക്ക് നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാണ് അവര് വിട്ടത്. അതെ, സ്വാഭാവികമായും അശ്വിനി വല്ലാത്ത വിഷമത്തിൽ എത്തിക്കാണും. ഉടൻ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ അത് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? അവിടെ 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 പോയപ്പോഴത്തേക്ക് അവരാദ്യം ഡോക്ടർ എന്താണ് റെഫർ ചെയ്ത് നോക്കിക്കുന്ന എഴുതിക്കുന്നതൊക്കെ മരുന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് അവർ കുഞ്ഞിന് ബാക്കി ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എക്സ്റേ ഒക്കെ എടുക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഇനിയിപ്പോ അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും, ഇത്രേ പറഞ്ഞുള്ളൂ അവര്. ശരി, എന്തായാലും തുടർ നടപടികൾ നടക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ പ്രതീക്ഷിക്കുന്നു, കാരണം നമ്മൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ പോലീസ് സ്റ്റേഷനിൽ. ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ഈ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആര് മുഖാന്തരമാണ്, എങ്ങനെയാണ്? ഞാൻ മന്ത്രിയുടെ പി എ വിളിച്ചാണ് സംസാരിച്ചത്. എന്നിട്ട് പെറ്റീഷൻ പോലും ഞാൻ വാട്സപ്പ് വഴിയാണ് ഞാൻ മാമിന് അയച്ചു കൊടുത്തത്. എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായി, കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കാണ്. ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു മറുപടി എങ്കിലും വന്നോ? ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പി എ എടുത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പി എ ആണ് സംസാരിച്ചത്, പി എയുടെ നമ്പറിലാണ് ഞാൻ വിളിച്ചത്. ശരി അശ്വിനി, തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് അമ്പേ പരാജയമാകുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ സംസ്ഥാനത്തുടനീളമുള്ള മിക്ക സർക്കാർ ആശുപത്രികളിൽ നിന്നും കാണുന്നത്. അഖിലിലേക്ക് പോവുകയാണ്. അഖിൽ, നമ്മളിവിടെ കണ്ടതാണ് കുഞ്ഞിന്റെ അമ്മ എത്രത്തോളം വിഷമിച്ചാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന്. ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് തന്റെ മുന്നിൽ വരുന്ന ഒരു കുഞ്ഞിന്റെ ചികിത്സ നിഷേധിക്കാൻ സാധിക്കുന്നത്? രോഹിണി, ഇപ്പോൾ അശ്വിനി നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ അശ്വിനി അവിടുത്തെ ഡോക്ടർമാരോട് പറയുന്നു, അവിടുത്തെ റിസപ്ഷനിൽ പറയുന്നു, അവിടുത്തെ മറ്റ് ജീവനക്കാരോട് പറയുന്നു. പക്ഷെ അവർക്കാർക്കും ഈ ആശുപത്രിയിലെ രോഗിയുടെ ചികിത്സ നിഷേധിച്ച ആ ഡോക്ടറോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്കൊരു ഭയപ്പാടാണ് ആ ഡോക്ടറോടുള്ളത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഭയപ്പാട് ഉള്ളത് എന്നതാണ് അടുത്ത ചോദ്യമായി നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം കൊണ്ടാണോ അവർക്ക് ഇത്രയും ധാർഷ്ട്യമായി രോഗികളോട് പെരുമാറാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണോ ആ ഡോക്ടർക്ക് ഇത്ര ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ഡോക്ടർമാരെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വലിയ പ്രമേയങ്ങൾ പാസാക്കുന്നു, കേരളം ചർച്ച ചെയ്യുന്നു. കാരണം ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരോ ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ അവരുടെ സംരക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള നിഗമനം തന്നെയാണ്, അല്ലെങ്കിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം തന്നെയാണ് ഓരോ ഡോക്ടറെ സംബന്ധിച്ചിട്ടും ഉള്ളത്. കാരണം അവർ ആക്രമിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം. പക്ഷെ ആക്രമിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം ഇതാണ്. കാരണം അശ്വിനിയും ഭർത്താവും കൂടി 2 വയസ്സായ കുട്ടി. കാരണം ആ കുട്ടി ജനിച്ച് ആ കുട്ടി ഏകദേശം 1000 ദിവസം മാത്രമാണ് പിന്നിടുന്നത്. ആ കുട്ടിയെ അവർ ഓമനിച്ച് വളർത്താൻ തുടങ്ങിയിട്ട് ആ കുട്ടിക്ക് അസുഖമായി എത്തുന്നു. ആ അസുഖത്തെ തുടർന്ന് എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്ന തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ കുട്ടികളുടെ മാത്രം ആശുപത്രിയായ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് ആ കുഞ്ഞിനെ ജീവന് വേണ്ടി പോകുന്നു. ആ ജീവന് വേണ്ടി ആ കുഞ്ഞിനെയും കൊണ്ട് ആ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ചികിത്സ നിഷേധിക്കപ്പെടുന്നത് എന്നതാണ് ഏറെ സത്യമായിട്ടുള്ള കാര്യം. കാരണം ആ കുട്ടിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കാതെ മാറ്റി നിർത്തുന്നത്. പുറത്തൊരു രോഗിയെ കാട്ടി എന്ന് പറഞ്ഞാൽ അതിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർക്കാർ ആശുപത്രി എന്തുകൊണ്ടാണ് സാധാരണക്കാർ സമീപിക്കുന്നത് എന്നതാണ് ചോദ്യം. കാരണം സർക്കാർ ആശുപത്രിയിൽ സമീപിക്കുന്നത് സാധാരണക്കാരനാണ്. സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ എപ്പോഴും ആശ്രയ കേന്ദ്രമായി ഇത് ആ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സ്ഥലമാണ് സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത്. വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ, അതായത് അശ്വിനിയുടെയും ഹരിജത്തിന്റെ വീടിരിക്കുന്നത് കരമനയാണ്. ആ കരമനയിൽ തന്നെ ഏകദേശം 2 സ്വകാര്യ ആശുപത്രികൾ താണ്ടിയാണ് ഈ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ആ സർക്കാർ ആശുപത്രിയിൽ എത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് പിന്നെ ഒരിക്കലും സർക്കാർ ആശുപത്രികളിൽ തന്റെ കുഞ്ഞിനോ അല്ലെങ്കിൽ തന്റെ വേണ്ടപ്പെട്ടവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ തേടി പോകാതിരിക്കാനുള്ള ഒരു നടപടി, അല്ലെങ്കിൽ ചികിത്സ തേടി അവിടെ ആ വാതിൽ ചവിട്ടാനും ഇരിക്കാനുള്ള ഓർമ്മകളും അനുഭവങ്ങളുമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും. തുടർന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നമായും സാധാരണക്കാർക്കിടയിലും ഉയരുന്നത്. കുഞ്ഞിന് ചികിത്സ നിഷേധിച്ചിരിക്കുകയാണ് തൈക്കാട് ആശുപത്രിയിലെ ഡോക്ടർ. എന്തായാലും ശ്വാസംമുട്ടിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ചികിത്സ നിഷേധിച്ചത് വലിയ വിവാദമായിരിക്കുക തന്നെയാണ്.